പഞ്ചാബിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചരൺജിത് സിംഗ് ചന്നി അധികാരമേറ്റു. ചരൺജിത് സിംഗ് ചന്നിയുടെ വരവ് കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടങ്ങൾ പഞ്ചാബിൽ ഉണ്ടാക്കുമോ? ഇതാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. മാസങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അഭിപ്രായ സർവേകളൊക്കെ തന്നെ കോൺഗ്രസിന് യാതൊരു സാധ്യതയും കൽപ്പിക്കപ്പെടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ മുഖ്യമന്ത്രിയുമായി പുതിയ മുഖമിനുക്കലും ഒക്കെ ആയിട്ട് കോൺഗ്രസ് പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ചരൺജിത് സിംഗ് ചന്നി എന്ന പേര് അത്ര വലിയൊരു ഗ്ലാമർ പേരൊന്നുമല്ല പഞ്ചാബിനെ സംബന്ധിച്ചോ പഞ്ചാബിനെ കോൺഗ്രസ് പാർട്ടിയോ സംബന്ധിച്ചോ. പക്ഷേ എങ്ങനെയാണ് ചരൺജിത് സിംഗ് ചന്നി അധികാരത്തിലേക്ക് വരുന്നത്? നവജ്യോത് സിംഗ് സിദ്ധു എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ്റെ ഒരു നടപടി തന്നെയാണ് ചരൺജിത് സിംഗിനെ ഇപ്പോൾ മുഖ്യമന്ത്രി കസാരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ചരൺജിത് സിംഗ് ചന്നിക്ക് നവജ്യോത് സിംഗ് സിദ്ധുവിൻ്റേതടക്കം 6 MLA മാരുടെ പിന്തുണ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും അധികം പിന്തുണ ഉണ്ടായിരുന്നത് സുനിൽ ചാക്കരയ്ക്കായിരുന്നു. പക്ഷേ സുനിൽ ചാക്കരയെ മറികടന്ന് ചരൺസിംഗ് ചന്നി എങ്ങനെയാണ് അധികാരത്തിലേക്ക് എത്തുന്നത്? നവജ്യോത് സിംഗ് സിദ്ധു തന്നെയാണ് ചരൺസിംഗ് ചന്നിയുടെ പേര് ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വച്ചത്. എന്നാൽ സുഖ്ജിന്ദറിൻ്റെ പേരായിരുന്നു ഹൈക്കമാൻഡിന് താല്പര്യം. മുൻ മന്ത്രി കൂടിയിട്ട് സുഖ്ജിന്ദർ ഗവർണറെ കാണും എന്ന രീതിയിലുള്ള വാർത്തകൾ വരെ ഒരു ഘട്ടത്തിൽ പ്രചരിച്ചു. എന്നാൽ ഹൈക്കമാൻഡിനെ സുഖ്ജിന്ദറിനെ മറികടന്ന് ചരൺജിത് സിംഗ് ചന്നിയിലേക്ക് എത്തിക്കാൻ വേണ്ടി നവജ്യോത് സിംഗ് ഉപയോഗിച്ചത് ജാതി കാർഡാണ്. 32% വരുന്ന ദളിത് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു നേതാവാണ് ചരൺജിത് സിംഗ്. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ചരൺജിത് സിംഗിൻ്റെ സാന്നിധ്യം വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് സിദ്ധു അവകാശപ്പെട്ടത്. ഈ ദളിത് കാർഡ് സിദ്ധു ഇറക്കുന്നതിനൊരു കാരണമുണ്ട്. ശിരോമണി അകാലിദൾ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് എന്തായാലും ദളിത് സമുദായത്തിൽപ്പെട്ട ആളെ ഉന്നയിക്കുന്നില്ലെങ്കിലും ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒരു ദളിത് സമുദായ അംഗത്തിന് കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ കൊണ്ടുവരുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇരു പാർട്ടികളുടെ വാദങ്ങൾ ഇങ്ങനെ നിലനിൽക്കെ ഇതിനെ ഒരുപടി മുന്നിൽ കയറിക്കൊണ്ട് കോൺഗ്രസ് ആദ്യമായി പഞ്ചാബിൽ ഒരു ദളിത് നേതാവിനെ മുഖ്യമന്ത്രിയാക്കി എന്ന പേര് സ്വന്തമാക്കാൻ എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് ചരൺജിത് സിംഗ് ചന്നിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ വെറുതെ ദളിത് കാർഡ് ഇറക്കുകയും അതുവഴി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വീണ്ടും അധികാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല സിദ്ധുവിന് എന്നാണ് സിദ്ധുവിൻ്റെ എതിരാളികൾ പറയുന്നത്. പ്രത്യേകിച്ച് എതിർ പാർട്ടിക്കാരും സിദ്ധുവിനോട് എതിർപ്പുള്ള പാർട്ടിക്കുള്ളിലെ നേതാക്കൾ തന്നെ ഇത് പറയുന്നുണ്ട്. അവർ പറയുന്നത് ചരൺജിത് സിംഗ് ചന്നി എന്ന ഗ്ലാമറൊന്നും ഇല്ലാത്തൊരു പേരുകാരനെ കൊണ്ടുവരാൻ കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദളിത് വോട്ടുകൾ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും അതുവഴി കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചെത്താനും പിന്നീട് സിദ്ധുവിന് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താനും വേണ്ടിയാണ് എന്നാണ് എതിരാളികൾ പറയുന്നത്. സിദ്ധുവിൻ്റെ ഒരു പാവ മാത്രമാണ് ചരൺജിത് സിംഗ് ചന്നി എന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പുതിയ ഇഷ്ടക്കാരനായ സിദ്ധുവിനെ പാർട്ടി മുഖ്യമന്ത്രിയായിട്ട് മാറ്റും എന്നൊക്കെയാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. എന്തായാലും ഇതിൽ പ്രതികരണമായി സിദ്ധുവോ അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡോ ഒന്നും രംഗത്ത് വരുന്നില്ല. എന്തായാലും കോൺഗ്രസിൽ നിന്ന് രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുത്ത ചടങ്ങിലാണ് ഇന്നിപ്പോൾ ചരൺജിത് സിംഗ് ചന്നി പഞ്ചാബിൻ്റെ പുതിയ മുഖ്യമന്ത്രിയെ അധികാരത്തിലേറുന്നത്. എന്തായാലും സിദ്ധു ഈ രീതിയിൽ ഒരു പാർട്ടിയുടെ ഒരു അനിഷേധ്യ നേതാവായി പഞ്ചാബിലേക്ക് വളർന്നു വരുമ്പോൾ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ അനുയായികൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സിദ്ധുവിന് 5 വർഷത്തിനുള്ളിൽ പാർട്ടി കൊടുത്ത സ്ഥാനമാനങ്ങൾ അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ എതിർപ്പ് മറികടന്ന് PCC അധ്യക്ഷനാക്കുന്നു, ഒടുവിൽ അമരീന്ദർ സിംഗിനെ തന്നെ മാറ്റുന്നു. ഈ രീതിയിൽ ശക്തനായ ഒരു നേതാവായി സിദ്ധു വളർന്നു വരുന്നു. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഇനി എടുക്കാൻ പോകുന്ന നടപടികൾ എന്തായിരിക്കും എന്ന് അറിയാനുള്ള കൗതുകം എല്ലാവർക്കുമുണ്ട്. എന്തായാലും അത് കോൺഗ്രസിന് ഹിതകരമാകില്ല എന്നത് വ്യക്തം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കോൺഗ്രസിന് ഈ ഒരു പ്രതികൂല ഘട്ടത്തിലും സാധിക്കുകയാണെങ്കിൽ അത് സിദ്ധുവിൻ്റെ മാത്രം വിജയമായി തന്നെയാകും വിലയിരുത്തുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് സിദ്ധുവിനെ മറികടന്ന ഒരു നേതാവിനെ പഞ്ചാബിൽ വളർന്നു വരിക അത്ര എളുപ്പമായിരിക്കില്ല. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.